ഹായ് ഫ്രണ്ട്സ്, മലയാളം കറണ്ട് അഫെയർസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 16 ജൂലൈ 2017 മലയാളം കറണ്ട് അഫെയർസ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നടക്കുന്ന ദേശീയ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ വി നീന ലോങ് ജമ്പിലും ജിൻസൺ ജോൺസൺ 800 മീറ്റർ ഓട്ടത്തിലും സ്വർണം നേടി. വനിതകളുടെ 800 മീറ്ററിൽ അബിത മേരി മാനുവലും ലോങ് ജമ്പിൽ സുഹൈലും വെള്ളി നേടി. സ്വിസ് താരം റോജർ ഫെഡറർ ക്രൊയേഷ്യൻ താരം മരിൻ സിലിച്ചിനെ തോൽപ്പിച്ച് വിംബിൾഡൺ കിരീടം നേടി. റോജർ ഫെഡററുടെ 19th ഗ്രാൻഡ്സ്ലാം കിരീടമാണിത്. കേന്ദ്ര റെയിൽവേ മഹാരാഷ്ട്രയിലെ സബർബൻ മണ്ടുങ്ക റെയിൽവേ സ്റ്റേഷനിലെ എല്ലാ ജോലിയിലേക്കും സ്ത്രീകളെ നിയമിച്ചു. ഇന്ത്യയിൽ മുഴുവനായും സ്ത്രീകളാൽ പ്രവർത്തിക്കുന്ന ആദ്യ റെയിൽവേ സ്റ്റേഷനായി സബർബൻ മട്ടുങ്ക മാറി. ലോകത്തിലെ ഏറ്റവും മികച്ച സിറ്റികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള രാജസ്ഥാനിലെ ഉദയപൂർ ഉൾപ്പെട്ടു. ആദ്യ സ്ഥാനം മെക്സിക്കൻ സിറ്റിയായ സാൻ മിഗേൽ ഡി അലൻഡയ്ക്കാണ്. 18th ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമി അവാർഡ് 2017 പ്രഖ്യാപിച്ചു. മികച്ച നടൻ ഷാഹിദ് കപൂറാണ്, മികച്ച നടി ആലിയ ഭട്ട്, മികച്ച ചിത്രം നീർജ. 18 വയസ്സുള്ള ബിലാൽ ദർ ശ്രീനഗറിന്റെ മുനിസിപ്പൽ കോർപ്പറേഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടു. ഹൂള തടാകത്തിൽ നിന്നും വേസ്റ്റ് കളക്ട് ചെയ്ത് ജീവിതം നയിച്ചിരുന്ന ഒരു കുട്ടിയാണ് ബിലാൽ ദർ. ബിലാൽ ദറിന്റെ പ്രധാന ലക്ഷ്യം ഹൂള തടാക സംരക്ഷണം, മറ്റ് എൻവയോൺമെന്റ് ഇഷ്യൂസിനെ കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ എന്നിവയാണ്. പച്ച നിറത്തിലുള്ള കണ്ണുകളോട് കൂടിയ പുതിയ ഇനം ഞണ്ടിനെ ആഫ്രിക്കയിൽ കണ്ടെത്തി. സൗത്ത് ആഫ്രിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫിഷറീസ് നടത്തിയ സർവേയിലാണ് പച്ച നിറത്തിലുള്ള കണ്ണുകളോട് കൂടിയ പുതിയ ഞണ്ടിനെ കണ്ടെത്തിയത്. വിക്ടോറിയൻ ഓപ്പൺ സ്ക്വാഷ് ഇന്ത്യക്കാരനായ ഹരീന്ദർ പാൽ സന്ധു നേടി. ഹരീന്ദർ പാൽ സന്ധു തോൽപ്പിച്ചത് ഓസ്ട്രേലിയക്കാരനായ റെക്സ് ഹെഡ്രിക്കിനെയാണ്. ഇതിനു മുമ്പ് സൌത്ത് ആസ്ട്രേലിയൻ ഓപ്പണും ഹരീന്ദർ പാൽ സന്ധു നേടിയിരുന്നു. മുൻ സിക്കിം മുഖ്യമന്ത്രിയായിരുന്ന നർ ബഹദൂർ ഭണ്ഡാരി അന്തരിച്ചു. മദ്രാസ് മ്യൂസിക് അക്കാദമി നൽകുന്ന സംഗീത് കലാനിധി അവാർഡ് ചിത്രവീണ വായനക്കാരനായ എൻ രവികിരണിനു ലഭിച്ചു. ദക്ഷിണ ചൈനാക്കടലിന്റെ വടക്കുഭാഗത്തെ ഇന്തോനേഷ്യ നോർത്ത് നറ്റുന സി എന്ന് നാമകരണം ചെയ്തു. ലോകത്തിലെ ഏറ്റവും നല്ല എയർലൈൻ സേവനദാതാവായി സിംഗപ്പൂർ എയർലൈനെ തെരഞ്ഞെടുത്തു. 2nd എമിറേറ്റ്സിനാണ്. 3rd ഖത്തർ എയർവേസിനാണ്. ഇന്ത്യയിൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബ്രാൻഡുകളിൽ ആദ്യ സ്ഥാനം ഗൂഗിളിനാണ്, 2nd മൈക്രോസോഫ്റ്റ്, 3rd ഫേസ്ബുക്കിനാണ്, 4th റിലയൻസ് ജിയോയ്ക്കും 9th പതഞ്ജലിക്കുമാണ് ലഭിച്ചത്. ലെവിസ് ഹാമിൽട്ടൺ തുടർച്ചയായ 4th ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് നേടി. ഡെയിലി മലയാളത്തിലുള്ള കറണ്ട് അഫെയർസ് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.